ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തഅല്ലക ഷൈഅൻ വകുലി ഇലൈഹി, ആരെങ്കിലും തന്റെ ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിപ്പിച്ചാൽ അല്ലാഹു അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ആ ചരടിലേക്ക് അവനെ ഏൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു ഒരു പനി ബാധിച്ചു കിടന്ന മനുഷ്യനെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇളിയിൽ ഒരു ചരട് കണ്ട് ഉടനെ അദ്ദേഹം ആ സഹാബി പറഞ്ഞു, നീ നൂലുമായി മരണപ്പെട്ടാൽ ഞാൻ നിന്റെ മേൽ മയ്യിത്ത് നമസ്കരിക്കുകയില്ല, അത്രത്തോളം ഭയാനകത അതിനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നത് മനുഷ്യർക്ക് ചരടിന്റെ ആവശ്യമില്ല. അല്ലാഹു മാറ്റുമെന്നും അല്ലാഹു രക്ഷിക്കുമെന്നും കാക്കുമെന്നുമുള്ള അടിസ്ഥാന തത്വം ഉൾക്കൊള്ളുന്ന കാലത്തോളം ആർക്കും തന്നെ ചരടിന്റെയും നൂലിന്റെയും കൂടിന്റെയും ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് അല്ലാഹുവിന് ആവശ്യമുള്ളത്. എക്കാലത്തും അല്ലാഹുവിനെ അംഗീകരിച്ചിരുന്ന മുശ്രിക്കുകൾ പോലും അല്ലാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുകയും അല്ലാഹു സമദാണെന്നും അല്ലാഹു റബ്ബാണെന്നും ഒക്കെ അംഗീകരിച്ചിരുന്ന മുശ്രിക്കുകൾ പടച്ചവനോടും പ്രാർത്ഥിക്കും, അവൻ അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് അല്ലാഹു തആല ആ മുശ്രിക്കുകളെ നശിപ്പിച്ചു കളഞ്ഞത്. اتخذوا من دون الله آلهة لعلهم ينصرون തങ്ങൾക്ക് സഹായം ലഭിക്കുവാൻ വേണ്ടി അല്ലാഹുവിന് പുറമെ പല ദൈവങ്ങളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. لا يستطيعون نصرهم وهم لهم جند محضرون അവരെ സഹായിക്കാൻ ആ ദൈവങ്ങൾക്ക് സാധിക്കുകയില്ല. അവർ ആ ദൈവങ്ങൾക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട പട്ടാളമാകുന്നു. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون അതിനാൽ അവരുടെ വാക്ക് നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. തീർച്ചയായും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും നാം അറിയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ആളുകൾ ഒരു മരത്തിനരികിലേക്ക് ചെന്നുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നു. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ആ മരത്തിൽ തൊട്ടിലി കെട്ടി തൂക്കുന്നു. അവിടത്തേക്ക് ഈത്തപ്പഴം നേർച്ചയാക്കുന്നു. ആ മരത്തിന് വേണ്ടി നേർച്ചയാക്കിയാൽ, ആ മരത്തിൽ തുണി കെട്ടി തൂക്കിയാൽ സന്താനമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആര് ദിവസത്തിൽ പടച്ചതമ്പുരാന്റെ മുമ്പിൽ പല പ്രാവശ്യം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പടച്ചതമ്പുരാനെ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നവർ. ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു അവനാകുന്നു ആധിപത്യം. അവനു പുറമെ ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈന്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാകട്ടെ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. സൂക്ഷ്മജ്ഞാനമുള്ള അല്ലാഹുവെപ്പോലെ നിനക്ക് വിവരം തരാൻ ആരുമില്ല.